ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആവാനായി, കേക്കുകളുടെ സമയമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാം. ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഡേറ്റ്സ് ആണ് ആദ്യം എടുത്തിരിക്കുന്നത്. ഒരു 5 എണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണിത്. ഉരുകളഞ്ഞ് കട്ട് ചെയ്യണം. അടുത്ത ഫ്രൂട്ട് എന്ന് പറയുന്നത് ചെറിയാണ്. അത് ഒരു 7 എണ്ണം 8 എണ്ണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് ഉണക്കമുന്തിരിയാണ്, കറുത്ത ഉണക്കമുന്തിരി കുറച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഇനി ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കിതിലേക്ക് ഒരു വലിയ ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഒരു 6 മണിക്കൂർ വരെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അളവിലെടുക്കുക. 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെയുള്ള ഒരു അളവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 6 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ 6 മണിക്കൂർ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്കുള്ള നട്ട്സ് ഒന്ന് നോക്കാം. ഇപ്പം ഞാൻ ബദാമും അതുപോലെ തന്നെ കാഷ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് മൈദപ്പൊടി തൂവിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ ഇതും ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ആ ഒരു അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് മാറ്റി വെക്കാം. ഇനി 2 കോഴിമുട്ട നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കോഴിമുട്ട ഒന്ന് നമുക്ക് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു അളവിനനുസരിച്ചാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പറയുന്നത്. കറക്റ്റ് ഈ അളവ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് മധുരമാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറുവപ്പാട്ട പൊടിച്ചതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ടില്ലെങ്കിൽ കറുവപ്പാട്ട പഞ്ചസാര പൊടിക്കുമ്പോൾ അതിലിട്ട് കൊടുത്താൽ മതി. ഇത് ഏലക്കായ പൊടിച്ചതാണ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ച് ആ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അരിച്ചെടുക്കാം. ഇതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അതൊക്കെ പോയില്ലെങ്കിൽ നമ്മുടെ കേക്ക് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് അരിച്ചപ്പോൾ കണ്ടില്ല ഇത്രയും തരി കിട്ടി. നമുക്ക് ഇതൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളമോ അല്ലെങ്കിൽ പാലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ ഒരു അളവ് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും അതേ അരിപ്പയിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ആദ്യം 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരിച്ച് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തരികളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല. വെള്ളം ചേർക്കൊന്നും വേണ്ട. വെള്ളം പാല് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കാൻ നിൽക്കുകയൊന്നും ചെയ്യരുത്. കാരണം നമുക്കിനിയും ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ മെൽറ്റഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/3 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറിന് പകരം ഓയിൽ ചേർക്കാം, അതുപോലെ ഡാൽഡ ഒക്കെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇത് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, അതിലുള്ള ഓറഞ്ച് ജ്യൂസ് കറക്റ്റ് ഇതിലെ വെള്ളമൊക്കെ പാകമാണ്.
അതായത് ഇതിനുള്ള കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരും. നമ്മളിതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്, ഫ്ലേവർ. വാനില എസൻസ് ചേർത്തില്ലായിരുന്നു, അപ്പോൾ അത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ മൂടിയിൽ കുറച്ച് എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിൽ ഓയിലും അതുപോലെ പൊടിയും ഒന്ന് തൂവി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോസസ്സാണ്, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. നന്നായിട്ട് ഓയിൽ സൈഡൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് മൈദ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്താണ് ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം ഇത്, അല്ലെങ്കിൽ എയർ ബബിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട്, ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് വെക്കുന്നത്, പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 45 മിനിറ്റ് വരെ എനിക്ക് കുക്ക് ചെയ്യേണ്ടി വന്നു. അതിന് ശേഷമാണ് നന്നായി വെന്ത് കിട്ടിയത്. അത് നമ്മുടെ പാത്രത്തിൻ്റെ ഒരു തിക്നെസ് ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണിത്. നമ്മളിതിൽ ബേക്കിംഗ് ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാതെ സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്തത്. മാത്രമല്ല നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ എത്ര വേണമെങ്കിലും കഴിക്കാം, ഒട്ടും പേടി വേണ്ട. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഈ പ്ലം കേക്ക് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.